ശ്രീ വസന്തെങ്കുംപള്ളി, ഇത് ശരിയാണല്ലോ. ഈ ഒരു മധ്യ കേരളം അത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിരുന്നു. കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒക്കെ ആ ഒരു എൽ ഡി എഫിലേക്കുള്ള പോക്ക് അത് വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുമുണ്ട്. ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റു മുന്നണികൾ ഉൾപ്പെടെ ഈ ഒരു ഇപ്പോഴത്തെ ഈ ഒരു മന്ത്രിസഭാ പുനഃസംഘടന അതിൽ പ്രതീക്ഷ വച്ചിരിക്കുന്ന പല മുന്നണികളുണ്ട്. അതിൽ കോൺഗ്രസ് യു ഡി എഫിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അത് എങ്ങനെയാണ് കോൺഗ്രസ് നോക്കിക്കാണുന്നത്? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടോ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിലുള്ളപ്പോൾ? അല്ല അഖിലേ, ഈ വിമോചന കാലഘട്ടം തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ കോൺഗ്രസിന്റെ അല്ലെ യു ഡി എഫിന്റെ ഒരു വോട്ട് ബേസ് എന്ന് പറയുന്നത് കൃത്യമായത് നായർ ക്രിസ്ത്യൻ വോട്ട് ബേസ് ആണ്. ലീഗ് എന്താണ്, ഈ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ കൂടെ യു ഡി എഫിലേക്ക് അടുപ്പിക്കുമ്പോൾ അതൊരു പ്രൊപ്പോർഷനായി മാറുകയാണ് ചെയ്തത്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഇപ്പൊ ജോർജ് കൊടിപ്പാർ സാറ് പറഞ്ഞ പോലെ അദ്ദേഹം നീണ്ട കാലത്തെ മാധ്യമ പ്രവർത്തന പാരമ്പര്യമുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ വളരെ കൃത്യമായി ആ ഒരു ക്രിസ്ത്യൻ വോട്ട് ബാങ്കിന്റെ ബേസിനെ കേരള കോൺഗ്രസിനെ അടർത്തിക്കൊണ്ടു പോകുന്നതിലൂടെ തങ്ങൾക്കൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാൻ ആർക്കും സാധിച്ചു, ഇടതു മുന്നണിക്ക് സാധിച്ചു. പക്ഷേ അത് ആ ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് സാധിച്ചത് എന്നതിന്റെ തെളിവാണ് ഇപ്പൊ പുതുപ്പള്ളി സംഭവിച്ചിരിക്കുന്നത്. പുതുപ്പള്ളിയിൽ മാണിക്കാരെ അല്ലെങ്കിൽ പരമ്പരാഗത മാണിക്കാരെ മാറ്റി നിർത്തിയാൽ മാണി ഗ്രൂപ്പുമായി അനുകൂലമായിട്ടുള്ളവരുടെ വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടിയിരുന്നെങ്കിൽ ഇത്ര ദയനീയമായ ഒരു പരാജയത്തിലേക്ക് അവർ പോകുമായിരുന്നില്ല. അപ്പോ മാണിസാറിനെ തൊട്ട് ഉമ്മൻചാണ്ടിയെ തൊട്ട് ഇതാ ഇങ്ങോട്ട് ഇങ്ങനെ യു ഡി എഫിന്റെ പരിണിത പ്രജ്ഞ ആയിരുന്ന കേരളത്തിലെ എണ്ണം പറയാവുന്ന എല്ലാ വികസനങ്ങളുടെ പിന്നിൽ എന്താ പറയുന്നത് ചിന്തിക്കുന്ന തലകളായിരുന്ന മാണിസാറും ഉമ്മൻചാണ്ടി സാറും നമുക്കിപ്പോ ജീവനോടെയുള്ള ശ്രീ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ അവരെ എല്ലാം ഇല്ലാത്ത ആരോപണങ്ങളുടെ പേരിൽ വേട്ടയാടിയത് അതിന്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയത് ഇടതു മുന്നണിയാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞു വരികയാണ്. അപ്പോ അത് ജനം തിരിച്ചറിയുമ്പോ ഇതാ മാണിസാറിന്റെ മോൻ എൽ ഡി എഫിലാണ് അതുകൊണ്ട് നമുക്ക് അവിടെ വോട്ട് ചെയ്തേക്കാം എന്ന് ജനം ചിന്തിക്കില്ല. എനിക്കറിയാം എന്റെ നാട്ടിൽ പണ്ട് ഒരു സഹാബ് ഒരു സമരത്തിന് പോയി. സമരത്തിന് പോകുന്ന സമയത്ത് ഈ സഹാബിന്റെ ഭാര്യ ഗർഭിണിയാണ്. അപ്പൊ ഈ ഗർഭിണിയായ ഭാര്യയുടെ വയറ്റിൽ തലോടിക്കൊണ്ട് സഹാബ് പറഞ്ഞു, മോളെ മോളോ മോനോ നീ പുറത്തു വരുമ്പോ നീ മനസ്സിലാക്കണം ഞാൻ സമരത്തിന് പോവുകയാണ്, ഞാൻ സെക്രട്ടേറിയറ്റ് വളഞ്ഞുള്ള സമരത്തിനാണ് പോകുന്നത്, ചിലപ്പോ പോലീസ് ആക്ഷൻ ഉണ്ടാവും, ചിലപ്പോ കൊല്ലപ്പെട്ടെന്ന് വരാം, അപ്പൊ നമ്മുടെ മോൻ അല്ലെങ്കിൽ മോൾ അവൾ അല്ലെങ്കിൽ അവൻ പുറത്തു വരുമ്പോ നീ പറയണം അവന്റെ അപ്പൻ അല്ലെങ്കിൽ അവളുടെ അപ്പൻ നിസാര കേസിലല്ല ജീവഹാനി സംഭവിച്ചത്, മരണം ഏറ്റുവാങ്ങിയത്, രക്തസാക്ഷിയായത്, മറിച്ച് കേരളത്തിന്റെ ഖജനാവ് തന്നെ മുക്കിക്കൊണ്ടുപോയ, കേരളത്തിന്റെ ഖജനാവ് തന്നെ വീട്ടിലെ വോട്ടെണ്ണൽ മെഷീനിലൂടെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയ കള്ളൻ മാണി എന്ന കോഴമാണി എന്ന പാലക്കാരൻ മാണിയുടെ രാജിവെപ്പിക്കാൻ വേണ്ടിയുള്ള സമരത്തിൽ പങ്കെടുക്കാൻ പോയിട്ടാണ് അവളുടെ അല്ലെങ്കിൽ അവന്റെ അപ്പൻ വീരമൃത്യു വരിച്ചത് എന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞ് സമരത്തിന് ഈ സഹാവ് പോയി. ഇതേ സഹാവാണ് കഴിഞ്ഞ ദിവസം വീട്ടിൽ ഈ കുഞ്ഞുണ്ടായി, കുഞ്ഞ് വയറ്റിലായിരുന്നല്ലോ, സമരമൊക്കെ കഴിഞ്ഞു, കേരള രാഷ്ട്രീയം മാറി പറഞ്ഞു, ജോർജ് സാറ് പറഞ്ഞ പോലെ പമ്പയിലെ വെള്ളം ഒരുപാട് ഒഴുകി, കുഞ്ഞുണ്ടായി. കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞു ചോദിച്ചു, അപ്പ ഇതാ കാറൽ മാക്സ് മുത്തപ്പന്റെ കൂടെ ഇതാ ഒരു മലയാള ടച്ചുള്ള ഒരു മുത്തപ്പന്റെ ഫോട്ടോ അതാരാ പറഞ്ഞു. മോളെ അത് മുത്തപ്പനും നിസാരക്കാരനുമല്ല, അതാണ് നമ്മുടെ സഹാബ് മാണി സാർ. കേരള രാഷ്ട്രീയത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്ത, കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് നിർണായകമായ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച, കേരളത്തിന്റെ സാമ്പത്തിക വികസനത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്ത, പാലായിലെ വിശുദ്ധനായിരുന്ന, ഇന്ന് സ്വർഗത്തിലിരുന്ന് കാറൽ മാക്സ് മുത്തപ്പന്റെ ഒക്കെ കൂടെ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സഹാബ് മാണി സാർ, ഈ ഈ ഹോന്ത് സ്വഭാവം, ഈ നിലപാടില്ലായ്മ, അത് എൽ ഡി എഫിനുണ്ട്, പക്ഷെ അത് വോട്ടർമാർക്കും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏത് ഈ പറയുന്ന തൃക്കാക്കര ആവട്ടെ, ഈ പറയുന്ന നമ്മുടെ പുതുപ്പള്ളി ആവട്ടെ ഒക്കെ തെളിയിക്കുന്നത്. വളരെ കൃത്യമാണ്, പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും അവിടെ ഈ രണ്ടടുത്തും നമ്മൾ ഈ നേരത്തെ ഇപ്പൊ ഈ കമ്മ്യൂണൽ പൊളിറ്റിക്സ് പറയാൻ താല്പര്യമില്ല എങ്കിൽ പോലും അവിടെ ഈ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒരു വോട്ട് ബാങ്കാണ്. തൃക്കാക്കരയിൽ കൂടുതലും ലാറ്റിൻ ക്രിസ്ത്യൻസിനാണ് വോട്ടെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ കാത്തലിക് സിറിയൻ കാത്തലിക്സിനാണ് പുതുപ്പള്ളിയിൽ കൂടുതലായും വോട്ടുള്ളത്, ഓർത്തഡോക്സ് ആയിട്ടാണെങ്കിലും മലങ്കരയായിട്ടാണെങ്കിലും. ഈ രണ്ടിടത്തും നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ വോട്ട് ബാങ്ക്, മാണി കോൺഗ്രസ് മാറിപ്പോയത് കൊണ്ട് യു ഡി എഫിനെ കൈവിട്ട് പോയ വോട്ട് ബാങ്ക്, അത് നിർണായക ശക്തിയായിരുന്നു. പക്ഷെ ഈ രണ്ടിടത്തും ഏതാണ്ട് ഒരു 25,000 കൂടുതൽ ആവറേജ് വോട്ടിന് യു ഡി എഫ് ജയിച്ചു വന്നത് മാണിസാറിന്റെ മാണി കോൺഗ്രസ്സുകാർ പാരമ്പര്യമായി മാണിയുടെ രണ്ടിലേക്ക് വോട്ട് ചെയ്തിരുന്നവർ മാണിസാറിനെ അടക്കം വേട്ടയാടിയത് അദ്ദേഹത്തിനെതിരെ അടക്കമുള്ള ബാർക്കോടെ അടക്കമുള്ള ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതായിരുന്നു എന്നും അതിന് പിന്നിൽ എൽ ഡി എഫ് ആയിരുന്നു എന്നും തിരിച്ചറിയുന്നത് കൊണ്ടാണ്. അത് ഇനിയും ഉണ്ടാവും. ഇപ്പൊ കഴിഞ്ഞ ഇപ്പൊ എന്താണ് ഗണേശന് മന്ത്രിസ്ഥാനം കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കാനോ? ഒന്നും സംഭവിക്കാനില്ല. ഗണേഷ് കുമാറിന് യു ഡി എഫിലേക്ക് വരാൻ സാധിക്കില്ല.
യു ഡി എഫ് ഗണേഷ് കുമാറിനെ അടിപ്പിക്കില്ല. കാര്യം എ കെ ജി സെന്ററിൽ നിന്ന് ഇന്ദിരാഭവനിലേക്ക് 40 ഓട്ടക്കൂലി ഉള്ളെങ്കിൽ പോലും ഇന്ദിരാഭവന്റെ പരിസരത്തിലേക്ക് ഗണേഷ് കുമാറിനെ കണ്ടാൽ കേറ്റുവിടരുതെന്ന് സെക്യൂരിറ്റിയോട് കൃത്യമായി കെ പി സി സി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോ ഗണേഷ് കുമാറിന് അത് സാധ്യമല്ല. പിന്നീട് ഗണേഷ് കുമാറിന് സാധ്യമാകുന്ന എന്താണ്, പി സി ജോർജിനെ പോലെ അവിടെ ഒരു വ്യക്തിപരമായി മത്സരിക്കുക. ഒരുപക്ഷെ പത്തനാപുരത്ത് ഒരുപക്ഷെ ഒരു തവണ കൂടി അദ്ദേഹം ജയിച്ചേക്കാം. പി സി ജോർജിനെ യു ഡി എഫിൽ പ്രവേശിപ്പിക്കേണ്ട എന്ന വളരെ കൃത്യമായ തീരുമാനം, അതായത് ജ്ഞാനിന്മേൽ കളിയിൽ നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആയിരുന്ന ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് പി സി ജോർജ് വേണ്ട, യു ഡി എഫിൽ പി സി ജോർജ് വേണ്ട എന്നുള്ള ഒരു തീരുമാനം ഇന്ദിരാഭവൻ എടുക്കുമ്പോൾ, ഞാൻ ആ നാട്ടുകാരനാണ്, ഞാൻ പൂഞ്ഞാറിൽ പി സി ജോർജിന്റെ മണ്ഡലത്തിൽ വോട്ട് ചെയ്യുന്ന ആളാണ്. ജോർജ് സാറിന് വളരെ കൃത്യമായിട്ട് അറിയാം, പൂഞ്ഞാറിൽ മാത്രമായിരുന്നില്ല പി സി ജോർജിന്റെ സ്വാധീനം, സെക്യുലർ കേരള കോൺഗ്രസ് സെക്യുലർ എന്ന അദ്ദേഹത്തിന്റെ പാർട്ടി വിചാരിച്ചാൽ കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാറ്, പാല, ചങ്ങനാശ്ശേരി നാല് മണ്ഡലങ്ങളിലും ചെറിയ രീതിയിലെങ്കിലും ചലനം സൃഷ്ടിക്കാൻ സാധിക്കുമായിരുന്നു. ഒരുപക്ഷെ പി സി ജോർജിനെ ഞങ്ങൾ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ ഈ നാലിടത്തും ഞങ്ങൾ വളരെ ചെറിയ വോട്ടുകൾക്കാണ് ഇവിടേക്ക് തോറ്റുപോയത്. ആ ചെറിയ വോട്ടുകളെ മേക്കപ്പ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഇന്ദിരാഭവൻ, പക്ഷെ കോൺഗ്രസ് വ്യക്തമായൊരു തീരുമാനമെടുത്തു, പി സി ജോർജിനെ പോലെ ഒരു രാഷ്ട്രീയ മാലിന്യത്തെ ഇനി യു ഡി എഫിൽ ആവശ്യമില്ല. അത് അന്ന് എൽ ഡി എഫും എടുത്തു. അതുകൊണ്ട് ഒരു തവണ അദ്ദേഹം ജയിച്ചു, അദ്ദേഹം വലിയ കാര്യമായി അത് കൊട്ടി ഘോഷിച്ചു. പക്ഷെ രണ്ടാമത്തെ തവണ അദ്ദേഹം തോറ്റുപോയി. രാഷ്ട്രീയത്തിൽ അദ്ദേഹം അപ്രസക്തനായി, ഇല്ലാതായി തീർന്നു. അത് തന്നെ ഗണേശനും ഉണ്ടാകത്തുള്ളൂ, അനാഥ പ്രേതം പോലെ ഗണേഷ് കുമാർ അലഞ്ഞു നടക്കുക എന്നതിനപ്പുറത്തേക്ക്, മാക്സിമം പോയ അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടി പത്തനാപുരത്ത് ജയിക്കാം എന്നതിനപ്പുറത്തേക്ക് യാതൊരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റും ഗണേഷ് കുമാർ എന്ന വ്യക്തിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അവിടെയാണ് പിന്നെ എന്തുകൊണ്ടാണ് ഈ 99 സീറ്റുകളുള്ള വളരെ ബേസ്മെന്റ് ഉള്ള വളരെ അടിയുറച്ച ഒരു ഗവൺമെന്റ്, ഒരു മുന്നണി ഇത്ര ധൃതിയിൽ, ഇത്ര തിടുക്കത്തിൽ ഈ മന്ത്രിസ്ഥാനം ഗണേഷ് കുമാറിന് വെച്ച് നീട്ടാൻ പോകുന്നത് എന്നുള്ളടത്താണ് പ്രശ്നം. ഇപ്പൊ 150,000 കത്ത്, 150,000 അല്ലെങ്കിൽ 120 സംതിങ് രൂപ കൊടുത്ത് ഈ കത്ത് എഴുതിപ്പിച്ചു എന്ന് പറയുന്നു. ഏറ്റവും പ്രമുഖ ചാനൽ 50,00,000 രൂപയ്ക്കാണ് ഇത് മേടിച്ചത്. ഈ കത്ത് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ട് കത്ത് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു കാരണവശാലും 50,00,000 ടി ആർ പി ഉണ്ടാവത്തില്ലല്ലോ ആ ചാനലിന്, അത്രയും പരസ്യം കിട്ടും, കിട്ടില്ലല്ലോ. പക്ഷേ ആ 50,00,000 മുടക്കിയവർ, അല്ലെങ്കിൽ ഈ 100,000, 200,000 എത്രയായിക്കോട്ടെ മുടക്കിയവർക്ക് അതിന്റെ ബെനഫിഷ്യറി ആരാണ് എന്നുള്ളൊരു ചോദ്യമില്ലേ? അത് ഗണേഷ് കുമാർ ആയിരുന്നോ? അല്ല. ആണെങ്കിൽ അദ്ദേഹം സ്വാഭാവികമായും കഴിഞ്ഞ ഗവൺമെന്റ് മന്ത്രിയാവണം, ആയില്ല. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു തൽക്കാലം വെയിറ്റ് ചെയ്യും, പെട്ടെന്ന് വന്ന് മന്ത്രിയായാൽ സംശയം കൂടുതലായി മുമ്പോട്ട് വരും, അതുകൊണ്ട് തൽക്കാലം വെയിറ്റ് ചെയ്തിട്ട് മന്ത്രിയാക്കാം. ആ ഈ കത്തിന്റെ ഗുണഭോക്താവ് കോൺഗ്രസിലെ ഗ്രൂപ്പ് പൊളിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞാലും കോൺഗ്രസിലെ ഏതെങ്കിലും നേതാവാണോ? അല്ല. തീർച്ചയായും ഈ കത്തിന്റെ ഗുണഭോക്താവ് 2 ആയിട്ട് പിണറായി വിജയനാണ്. ഉപതെരഞ്ഞെടുപ്പുകളുടെ തലേദിവസം വരെ ഈ കത്തും പൊക്കി പിടിച്ചോണ്ട് നടന്നത് പിണറായി വിജയനാണ്. അപ്പൊ ആ ബെനഫിഷ്യറി ആയിരിക്കുമല്ലോ സ്വാഭാവികമായും പൈസ മുടക്കിയത്. ആ പൈസ മുടക്കിയ ബെനഫിഷ്യറി പിണറായി വിജയനാണ് എന്നുള്ള സത്യം ഇന്ന് വളരെ കൃത്യമായി അറിയാവുന്നതും അത് തെളിവുകളോടുകൂടി സമർത്ഥിക്കാൻ പറ്റുന്നതും ഒരേ ഒരാൾക്കാണ്. ആ ആളുടെ പേര് ഗണേഷ് കുമാർ എന്നാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് സി എൽ പി ലീഡർ, പാർട്ടിയുടെ സി എൽ പി ലീഡർ കൃത്യമായി പറഞ്ഞല്ലോ, ഈ ഗൂഢാലോചനയിൽ തുടരന്വേഷണം വേണം, തുടരന്വേഷണം ഉണ്ടാവണം. ഇതിന് പിന്നിൽ ആരാണ് പൈസ മുടക്കിയത്, ആർക്ക് വേണ്ടിയാണ് ഈ ഗൂഢാലോചന നടന്നത്? ഗണേഷ് കുമാറിന് ഇപ്പൊ ഈ പറയുന്ന നമ്മുടെ ഇദ്ദേഹത്തിന്റെ പേരിലാണ് നമ്മുടെ ദല്ലാൽ നന്ദകുമാറിന് ഉമ്മൻചാണ്ടിയോട് വൈരാഗ്യം ഉണ്ടായിരുന്നെന്നും ഉമ്മൻചാണ്ടി എന്നെ കണ്ടപ്പോ ചിരിച്ചു കാണിച്ചില്ലെന്നും എന്നെ കണ്ടപ്പോ കോക്രി കാണിച്ചു എന്നൊക്കെ പറഞ്ഞാലും ഈ ഗണേഷ് കുമാർ ആണല്ലോ ഇതിന്റെ ബ്രെയിൻ. ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള കേസിൽ ഇതിന്റെ ബ്രെയിൻ ഗണേഷ് കുമാർ ആണ്. ആ ഗണേഷ് കുമാർ എന്തിന് ഇത് ചെയ്തു? അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടിയോട് വൈരാഗ്യമുണ്ടോ? അദ്ദേഹത്തിന്റെ പിതാവിന് ഉമ്മൻചാണ്ടിയോട് വൈരാഗ്യമുണ്ടോ? ആ ഗവൺമെന്റിനെ താഴെ ഇറക്കിയത് കൊണ്ട് പിണറായി ഗവൺമെന്റിൽ, ഒന്നാം പിണറായി ഗവൺമെന്റിൽ എന്തെങ്കിലും ലാഭം ഗണേഷിന് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. അപ്പോ ഇതിന്റെ ബെനഫിഷ്യറി അത് ആരാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് ഇന്നയാളാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ പ്രാപ്തരാണ് ഗണേഷ് കുമാർ. അതിനെയാണ് എൽ ഡി എഫ് വഹിക്കുന്നത്, അതിനെയാണ് പിണറായി വഹിക്കുന്നത്, അതിനെയാണ് ഗോവിന്ദൻ മാഷ് തൊട്ട് ഇങ്ങോട്ടുള്ള സി പി എം ലീഡർഷിപ്പ് മുഴുവൻ ഭയക്കുന്നത്. അതുകൊണ്ടാണ് താലത്തിൽ കൊണ്ടുപോയി, പത്തനാപുരത്തെത്തി താലത്തിൽ കൊണ്ടുപോയി മന്ത്രിസ്ഥാനം, അദ്ദേഹം ചോദിക്കുന്ന മന്ത്രിസ്ഥാനം ഈ ഗവൺമെന്റ് കൊടുക്കും. ഇല്ലെങ്കിൽ ഇത്രയും പ്രതിച്ഛായ മങ്ങി നിൽക്കുന്ന ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് സ്വാഭാവികമായും ഇതുകൂടി എടുത്ത് തലയിൽ വെക്കാൻ നിൽക്കുമോ? ഏത് സാഹചര്യത്തിലാണെന്ന് കൂടി നോക്കണം. ഇപ്പോ കേന്ദ്രം 18 തെരഞ്ഞെടുപ്പ് നേരത്തെ പ്രഖ്യാപിച്ചാൽ ഡിസംബറിൽ, ഇല്ലെങ്കിൽ മാർച്ച് ഏപ്രിലിൽ, 5-6 മാസം കഴിയുമ്പോൾ അതിപ്രധാനപ്പെട്ട, അതിനിർണായകമായ, ഒരുപക്ഷെ സി പി എമ്മിന്റെ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രസക്തിയെ പോലും ചോദ്യം ചെയ്യുന്ന, അവരെ സംബന്ധിച്ച് ചോദ്യം ചെയ്യാൻ പോകുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പിൽ നിൽക്കുകയാണ്. ശരി, അതിലേക്ക് അധികം ദൂരമില്ല.
ആ സമയത്ത് ഇതുപോലൊരു വിഴുപ്പിനെടുത്ത് തലയിൽ വെക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായ കാരണമുണ്ട്, കൃത്യമായ രാഷ്ട്രീയമുണ്ട്, അത് പിണറായി വിജയനിലേക്ക് വിരൽ ചൂണ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് എന്നതിൽ സംശയം വേണം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.